ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി പത്തിരി പൊറോട്ട ചപ്പാത്തി എന്ന് വേണ്ട പുട്ട് ഇടിയപ്പം ദോശ ഇഡ്ഡലി ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പാലക്കാടൻ ബീഫ് കൈമ കുറുമ. പലരും പറയാറുണ്ട് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലും മണത്തിലും എന്നൊക്കെ. പക്ഷെ ഇതുപോലെ ഒരു കറി നിങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ 3 സവാള നിരത്തിയരിഞ്ഞ് ഒരു പച്ചമുളക് കറിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. മസാലക്കായിട്ട് ഞാൻ എടുത്തത് 1 കഷ്ണം ഇഞ്ചി, 1 തുടം വെളുത്തുള്ളി, 10 ചെറിയുള്ളി, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ചേലക്കിടെ തരിയും. ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. മസാല ചേർത്ത് കഴിഞ്ഞ് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കൈ വിടാതെ അഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നല്ല പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത തക്കാളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും, ഒരു ടേസ്റ്റും കിട്ടും. തക്കാളി നല്ലപോലെ വെന്തുടയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും തന്നെ ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അടുപ്പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടല്ല നമ്മളിതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അടുപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് എണ്ണ വെച്ചിട്ട് അതിനോട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ ഈ മസാല വഴറ്റുന്നതിലാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. കറി മാത്രമല്ല, ബിരിയാണി വെക്കുകയാണെങ്കിലും മസാല നല്ലപോലെ സമയമെടുത്ത് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. മസാല നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ബീഫ് കീമ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 250 ഗ്രാം ബീഫാണ് എടുത്തത്. അത് കുറച്ച് ഉപ്പുപൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ബീഫായാലും മട്ടനായാലും ചിക്കനായാലും നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും. നല്ലപോലെ വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കി നോക്കുക. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് നേരത്തെ വേവിച്ച ബീഫാണ്. നല്ല ഈ മസാലയൊക്കെ കൂടെ നല്ലപോലെ മിക്സായി വരാൻ ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ ബീഫ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാറില്ല. അങ്ങനെ വെന്ത് കിട്ടാതാവുമ്പോൾ പെട്ടെന്ന് വേവാനായിട്ട് 2 കഷ്ണം ചിരട്ടിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ചിരട്ടിയിട്ട് വേവിച്ച ബീഫാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് കൈമാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അതിലൊരുപാട് വെള്ളം ഉണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ അരച്ചെടുക്കുക. ആദ്യം ചെറിയ മിക്സി ജാറിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല മായത്തിൽ അരച്ചെടുക്കുക. നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ചതച്ചെടുക്കണം പോലെ എടുത്തിട്ട് അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കുക്കർ താവി പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ബീഫ് ആദ്യം തന്നെ വേവിച്ച ബീഫായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് മിക്സി ജാറിലുള്ള വെള്ളം ചേർക്കുന്നത്. അതിൽ ബാക്കി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് വരികയും ചെയ്യും, മിക്സി ക്ലീൻ ആവുകയും ചെയ്യും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇത് തേങ്ങ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ ആണെങ്കിൽ ഉപ്പ് ചേർക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നിറയെ മല്ലിയില അരിഞ്ഞ് ചേർത്തത് ഫ്ലെയിം ഓഫാക്കി സെർവ് ചെയ്യാനെടുക്കാം. അപ്പം നിങ്ങൾ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചില സ്ഥലത്തൊക്കെ ബീഫ് കൈമയായിട്ട് തന്നെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കറക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൈമയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.